നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എന്നുള്ളതിനെ കുറിച്ചായിരിക്കും. ഓൾ ഇന്ത്യ വൈ എങ്ങനെ MBBSനും BDSനും രജിസ്റ്റർ ചെയ്യാം, കേരളത്തിലെ MBBSനും BDSനും എങ്ങനെയൊക്കെയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക, ഫസ്റ്റ് റൗണ്ട് എന്താണ്, സെക്കൻഡ് റൗണ്ട് എന്താണ്, ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ ആളുകൾക്ക് സെക്കൻഡ് റൗണ്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ധാരാളം കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ടാവും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് കേരളത്തിൽ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും, കീമിൻ്റെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ അപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റിൽ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ലോഗിൻ ഐ ഡി പാസ്വേഡൊക്കെ വെച്ചിട്ട് ഒന്ന് എൻ്റർ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് വെരിഫൈ ചെയ്യാം. നിങ്ങൾ ഉദ്ദേശിച്ച റിസർവേഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഒരു എക്സാമ്പിൾ, നിങ്ങൾ SC ST അല്ലെങ്കിൽ OBCയോ EWS കാറ്റഗറിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ കാറ്റഗറി റിസർവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ എല്ലാം നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ഇനി എന്തൊക്കെ പ്രൊസീജിയറാണ് വരാനുള്ളത്? ഇപ്പോൾ ഇതുവരെ NTA ആണ് നിങ്ങളുടെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത്. NTAക്ക് ഇനി ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യലാണ്. അതായത് ഓൾ ഇന്ത്യ റാങ്ക് പബ്ലിഷ് ചെയ്യും. ഓൾ ഇന്ത്യ റാങ്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം കേരള റാങ്ക് വരണം, കേരളത്തിലെ റാങ്ക് എത്രയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്ത് പ്രൊസീജിയറാണ് ഉണ്ടാവുക? തീർച്ചയായിട്ടും നിങ്ങളുടെ +2 മാർക്ക് കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കേരള റാങ്ക് വരും. അപ്പോൾ ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻ്റ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ഓൾ ഇന്ത്യക്ക് 4 തരത്തിലുള്ള അലോട്ട്മെൻ്റ് ഉണ്ടാവും. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, മോപ്പപ്പ്, അതേപോലെ തന്നെ സ്ട്രൈ വേക്കൻസി. ഇങ്ങനെയുള്ള ഈ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ ഫസ്റ്റ് റൗണ്ടിൽ ഓൾ ഇന്ത്യ ലെവലിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ക്യാമ്പസ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഫ്രീ എക്സിറ്റ് ചെയ്യാം. സെക്കൻഡ് റൗണ്ടിൽ അവർ കിട്ടി ഏതെങ്കിലും ഒരു ക്യാമ്പസിലേക്ക് അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് മറ്റ് അലോട്ട്മെൻറ്റുകളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതിൽ ധാരാളം കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ടാവും. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് എങ്ങനെയാണോ വരുന്നത് അതെല്ലാം നിങ്ങൾ അറിയിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് ചോദിക്കാം, അതിനെക്കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ്. കൂടാതെ നീറ്റ് ഹെൽപ്പ് ഡെസ്ക് എന്നൊരു കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ പ്യുവർലി സ്റ്റുഡൻസിന് മാത്രമേ അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ പേരൻസിന് മാത്രമേ അതിൽ അഡ്വൈസ് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അതിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ ക്ലാരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നുള്ള സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ്, നിങ്ങൾക്ക് ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾ ഒരു ആൻസർ കീ ഒക്കെ വെച്ചിട്ട് ഒഫീഷ്യൽ വന്നിട്ടില്ലെങ്കിലും ആൻസർ കീ എല്ലാം വെച്ചിട്ട് നിങ്ങളൊരു മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഈ മാർക്കിന് അഡ്മിഷൻ കിട്ടുമെന്നുള്ളതാണ്. മാർക്കിന് എക്സാക്ട് അഡ്മിഷൻ കിട്ടുമോ ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് റാങ്ക് ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ കിട്ടുക. എന്നാലും കഴിഞ്ഞ വർഷം നിങ്ങളുടെ മാർക്കിനനുസരിച്ച് എത്ര റാങ്ക് കിട്ടി, അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിൽ എത്ര റാങ്ക് കിട്ടിയവർക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എന്നെല്ലാം ഞങ്ങളുടെ തന്നെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കേരളത്തിൽ കിട്ടിയത്, ഓൾ ഇന്ത്യയിൽ കിട്ടിയത്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കേരളത്തിൽ കിട്ടിയതൊക്കെ അപ്ലോഡ് ചെയ്തു. കേരളത്തിലേക്ക് വരുമ്പോൾ ഓൾ ഇന്ത്യ വൈ എയർ വൈ ഞാൻ MBBSനും BDSനും മാത്രമാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ കേരളത്തിലെ കാര്യം തികച്ചു ഡിഫറെൻ്റ് ആണ്. കേരളത്തിൽ നിങ്ങൾക്ക് MBBS, BDS, BAMS, BHMS, വെറ്റിനറി, അതേപോലെ തന്നെ BSc അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾക്കെല്ലാം അഡ്മിഷൻ ലഭിക്കുന്നത് ഈ ഒരു നീറ്റ് റാങ്ക് അടിസ്ഥാനത്തിലായിരിക്കും. അപ്പം ഇതിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വാട്സപ്പ് മുഖേനയോ താഴെ കമൻ്റായിട്ടൊക്കെ ചോദിക്കാം. മാക്സിമം നിങ്ങൾ സംശയം ചോദിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഇതിൽ ഞങ്ങൾ നീറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഞങ്ങളിൽ തന്നെ മുൻ ജോയിൻറ്റ് എൻട്രൻസ് കമ്മീഷണർ പങ്കെടുത്ത ഡോക്ടർ രാജു കൃഷ്ണൻ സാറുടെ ഒരു ലെങ്തി വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും തീരും. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ സന്തോഷവാർത്ത പറയാം, നിങ്ങൾക്ക് നീറ്റ് സംബന്ധമായ സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ May 13 അടുത്ത ശനിയാഴ്ച YMCA ഓഡിറ്റോറിയം കാലിക്കറ്റ് വെച്ചിട്ട് ഞങ്ങളൊരു കരിയർ അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ മുൻ എൻട്രൻസ് കമ്മീഷണർ ഡോക്ടർ രാജു കൃഷ്ണൻ സാർ, അപ്പോൾ അദ്ദേഹം ഇപ്പോൾ മാതൃഭൂമിൻ്റെ കോളമിസ്റ്റും കൂടെ എഡ്യൂക്കേഷൻ, കൂടാതെ സൈഫ് വളപ്ര, ഞാൻ, അതേപോലെ ഖസാക്ക് പഞ്ചാലി, ഇത്രയും ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വെറുതായിരിക്കും. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റ് കരിയറായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ആ ഒരു എക്സ്പോ വഴി എന്ത് ചെയ്യാവുന്നതാണ്, ദൂരീകരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് രജിസ്റ്റർ ചെയ്യാം. അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക്, അതിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് സൗജന്യമായിട്ട്
അവരുടെ കഴിവ് കണ്ടത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അസസ്മെന്റ് നടത്തി കൊടുക്കുന്ന താല്പര്യമുള്ള ആളുകൾ താഴെ ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. കൂടാതെ സംശയമുള്ള ഒരു വാട്സാപ്പ് നമ്പറിലേക്കും കോൺടാക്ട് ചെയ്യുക. നീറ്റ് സ്കീം സംബന്ധമായ ഒരു സംശയം നിങ്ങൾ വറീഡ് ആവണ്ട. സേഫ് വാലപ്ര എന്നുള്ള യൂട്യൂബ് ചാനൽ ഈ ഒരു കൗൺസിലിംഗ് പ്രക്രിയ കഴിയുന്നത് വരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മാക്സിമം ഡൗട്ട്സുകൾ നിങ്ങളെ വാട്സാപ്പ് ത്രൂ ചോദിക്കാൻ ശ്രമിക്കുക. എല്ലാവരുടെ കോളും കൂടെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ആദ്യം അറിയിക്കാണ്. വാട്സാപ്പ് വഴി വരുന്ന ഗ്രൂപ്പുകൾ വഴി വരുന്ന അപ്ഡേഷൻസ് മാക്സിമം കഴിയുന്ന സമയങ്ങളിൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.